കഴിഞ്ഞ തവണ 3500 ഇച്ചിലാൻ വോട്ടിനൊക്കെയാണ് ബി ജെ പി തോറ്റുപോയത്. ഈ ശ്രീധരനാണ് ബി ജെ പിക്ക് വേണ്ടി കളത്തിലിറങ്ങിയതെന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ എങ്കിലും സംഘടനാപരമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ ബി ജെ പി കഴിഞ്ഞ കുറെ നാളുകളായി നടത്തി വരികയായിരുന്നു. 193500 വോട്ടുകൾ ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ മണ്ഡലത്തിൽ ഉണ്ട്. അതുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പരമാവധി വോട്ട് വീതം അത് എത്രത്തോളം വോട്ടുകൾ കരസ്ഥമാക്കാൻ കഴിയും എന്ന കാര്യം 600,000 എന്താണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള റോഡ് ഷോയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുന്നിൽ നടക്കുന്നത് ബി ജെ പിയുടെ നഗരസഭയിലെ കൌൺസിലർമാരാണ്. ഈ കൌൺസിലർമാർ അതിന് പുറത്തായിട്ടാണ് സ്ഥാനാർത്ഥി വരുന്നത്. ബി ജെ പി അത്തരത്തിൽ എന്താണ് ബി ജെ പി എന്താണ് എങ്ങനെയാണ് ഗംഭീരമായിട്ടുണ്ട് വൈഫ് കൂടിയാണ് മിനിക് ഷോമാർ അല്ലേ? അതെ അതെ, ഞാൻ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്. എവിടെ വരെയായി പ്രവർത്തനങ്ങളൊക്കെ? പ്രവർത്തനങ്ങളൊക്കെ ഏകോപിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് അധികം നമുക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഉണ്ടായ ആ കാലതാമസം ഞങ്ങൾ രണ്ടു ദിവസം കൊണ്ട് തന്നെ അതിഗംഭീരമായിട്ട് തന്നെ കവർ ചെയ്തു. നഗരസഭയിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നേരത്തെ മുതൽ ഒരു ശക്തി കേന്ദ്രമാണ്. മറ്റു പഞ്ചായത്തുകളിലേക്കൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ്? പഞ്ചായത്തിന്റെ ആ ഭാഗത്ത് ഞങ്ങൾക്ക് ഇപ്പൊ നഗര കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പഞ്ചായത്തിലേക്കും വളരെ വിപുലമായ രീതിയിലുള്ള പ്രവർത്തനം ചെയ്തു തന്നെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ മുന്നിൽ നടക്കുന്നത് നഗരസഭയിലെ കൌൺസിലർമാർ അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ മറ്റ് പഞ്ചായത്തുകളിലെ മെമ്പർമാരൊക്കെയാണ്. സ്ഥാനാർത്ഥി അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം നഗരസഭയിലെ ഏറ്റവും വലിയ കക്ഷി ബി ജെ പി ആണ്. 28 കൌൺസിലർമാരാണ് ബി ജെ പിക്ക് ഉള്ളത് ആകെയുള്ള 52. അങ്ങനെ ആ സംഘടനാ ശേഷിയുടെ മുഴുവൻ ദൃഷ്ടാന്തം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു റോഡ് ഷോയിലേക്കാണ് ബി ജെ പി പോകുന്നത്. ബി ജെ പി അതിന്റെ ഒരു സംഘടനാ ശേഷി കൂടി ഉപയോഗിച്ചുകൊണ്ട് റോഡ് ഷോ നടത്തുന്നു. മാത്രമല്ല വരും ദിവസങ്ങളിൽ താരപ്രചാരകർ ഉൾപ്പെടെ ഈ മണ്ഡലത്തിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ നേതൃത്വം അവകാശപ്പെടുന്നത്, നേതൃത്വം പറയുന്നത്. എന്തായാലും നിരവധി പേർ ഈ റോഡ് ഷോയുടെ ഭാഗമായി ഉണ്ട്. 100 പ്രവർത്തകരെ അണിനിരത്തിയിട്ടുണ്ട്. പാലക്കാട് നഗരത്തെ ഇളക്കി മറിച്ചുകൊണ്ട് ബി ജെ പി റോഡ് ഷോ നടത്തുന്നു. ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ഒരു വിജയം തന്നെയാണ്. വിജയത്തിൽ കുറഞ്ഞൊന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്നില്ല. അത് ബി ജെ പി മാത്രമല്ല 3 കക്ഷികളെ സംബന്ധിച്ചിടത്തോളം വിജയം അനിവാര്യമാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൈവിട്ട് കളയാൻ കഴിയില്ല ഈ മണ്ഡലം. കാരണം അത്രത്തോളം സുരക്ഷിതമായി കോൺഗ്രസ് കൊണ്ടു നടന്ന കഴിഞ്ഞ കുറച്ച് നാളുകളായി കൊണ്ടു നടക്കുന്ന ഒരു മണ്ഡലമാണ്. എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പഴയകാല പ്രതാപം വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. അത് പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് ഏറ്റവും അനിവാര്യവുമാണ്. സരിനെ അടക്കം ഉയർത്തിക്കൊണ്ടാണ് എൽ ഡി എഫ് മുന്നോട്ട് നിൽക്കുന്നത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് അവസ്ഥ. ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി നേരത്തെ ശോഭാ സുരേന്ദ്രൻ ഭരണമെന്ന് അടക്കമുള്ള ആവശ്യങ്ങളൊക്കെ ഒരു കോൺഗ്രസ് അതിനൊക്കെ ശേഷമാണ് കൃഷ്ണകുമാർ നടക്കുകയാണ്. എന്തായാലും കൃഷ്ണകുമാറിലൂടെ മുന്നോട്ട് നീക്കുക, പാലക്കാട് വിജയക്കൊടി പാറിക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യവും ദൗത്യവും. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സ്ഥാനാർത്ഥി, അതിനുമുണ്ടായ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ കൌൺസിലർമാർ എല്ലാവരെയും അണിനിരത്തുന്നുള്ള ഒരു പ്രകടനം, ഒരു ശക്തി പ്രകടനം എന്ന നിലയിലാണ് ബി ജെ പി ഈ റോഡ് ഷോയെ തിരഞ്ഞെടുപ്പ് ചൂട് പിടിക്കുന്നു. ഇതാ ബി ജെ പിയുടെ റോഡ് ഷോയാണ് പാലക്കാട് നഗരത്തിലൂടെ കടന്നു പോകുന്നത്. പാലക്കാട് നഗരസഭ ബി ജെ പിയുടെ ഭരണത്തിന് കീഴിലാണ്. വലിയ ശക്തി പ്രകടനം എന്ന നിലയിൽ തന്നെയാണ് ഈ റോഡ് ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്.